മെക്സിക്കൻ നോവലിസ്റ്റും കവിയും പത്രപ്രവർത്തകനുമായ ഗ്രിഗോറിയോ ലോക്കസ് എഴുതിയ ലെറ്റർ ടു ഗോഡ് എന്ന കഥയുടെ മലയാള പരിഭാഷ. ലെറ്റർ ടു ഗോഡ്, ദൈവത്തിനൊരു കത്ത്. താഴ്വരയിലുള്ള ഒരേ ഒരു വീടായിരുന്നു അത്. അവിടെ നിന്നാൽ കൊയ്ത്ത് പ്രതീക്ഷിച്ച് വിളഞ്ഞു നിൽക്കുന്ന ചോളപ്പാടവും അതിനിടയിൽ അവിടവിടായി തലയാട്ടി നിൽക്കുന്ന പൂക്കളും കാണാം. ഇപ്പോൾ ആ പ്രദേശമാകെ കാത്തു നിൽക്കുന്നത് ഒരു നല്ല മഴയ്ക്കായാണ്. പകൽ തൊട്ട് മറ്റൊന്നും ചെയ്യാതെ മേഘാവൃതമായിരിക്കുന്ന ആകാശത്തെ നോക്കിയിരിക്കുകയായിരുന്നു ലെഞ്ചു. അയാളുടേതാണ് ആ വീടും വിളഞ്ഞു നിൽക്കുന്ന ചോളപ്പാടവും. ഒരു നല്ല മഴ കിട്ടാൻ പോകുന്നു, അയാൾ ഭാര്യയെ നോക്കി പറഞ്ഞു. ദൈവം കനിയട്ടെ. അടുക്കളയിൽ അത്താഴം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യ മറുപടി പറഞ്ഞു. അവർ അത്താഴം കഴിക്കുന്നതിനിടയിൽ ശക്തമായ മഴ പെയ്തു. തുള്ളിക്കൊരു ഗുണം എന്നപോലെ പെയ്ത മഴയ്ക്കൊപ്പം തണുത്ത കാറ്റടിച്ചു. ലെഞ്ചു മഴ ആസ്വദിക്കാനായി വീടിന് പുറത്തു പോയി നിന്നു. ഈ പെയ്യുന്നത് മഴത്തുള്ളികളല്ല, വെള്ളിനാണയങ്ങളാണ്. വലിയ മഴത്തുള്ളികൾ 10-ന്റെയും ചെറിയ മഴത്തുള്ളികൾ 5-ന്റെയും നാണയങ്ങളാവാം. തന്നോട് തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചോളപ്പൂക്കൾ മഴയിലൊരു തിരശീല തീർത്തത് നോക്കി അയാൾ മഴ നോക്കി നിന്നു. പെട്ടെന്ന് ശക്തമായി കാറ്റടിച്ചു. അതിഭയങ്കരമായ ആലിപ്പഴ വർഷം തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ ലെഞ്ചോയ്ക്ക് തോന്നി. പെട്ടെന്ന് തന്നെ ഈ ആലിപ്പഴ വർഷം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അയാൾ നെടുവീർപ്പിട്ടു. എന്നാൽ പിന്നീട് നടന്നതൊന്നും അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. ഒരു മണിക്കൂറോളം ആലിപ്പഴ വർഷം തുടർന്നു. അതിൽ ആ കൊച്ചു വീടും ഉദ്യാനവും കുന്നിൻ ചെരുവും ചോളപ്പാടവും എന്തിന് ആ താഴ്വര തന്നെയും മൂടപ്പെട്ടു. വിളഞ്ഞു നിന്ന ചോളപ്പാടത്തിന് ഇപ്പോൾ വെള്ളനിറമാണ്, ശരിക്കും ഒരു ഉപ്പുകൂമ്പാരം പോലെ. മരങ്ങളിൽ ഒറ്റയിലയും അവശേഷിച്ചിരുന്നില്ല. ചോളപ്പാടം ആകെ നശിച്ചു. ലെഞ്ചോയുടെ ഹൃദയം നുറുങ്ങി. ആ രാത്രി അയാൾക്ക് ദുഃഖമയമായിരുന്നു. ഈ വർഷം നമുക്കിനി ചോളപ്പാടമോ വിളവെടുപ്പോ ഇല്ല, വർഷം മുഴുവൻ പട്ടിണിയായിരിക്കും, അയാൾ ഭാര്യയോട് പറഞ്ഞു. എന്നാൽ ലെഞ്ചോ പ്രതീക്ഷ കൈവിട്ടില്ല. അദ്ദേഹം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു. തൊട്ടടുത്ത ദിവസം അയാൾ ദൈവത്തിനൊരു കത്തെഴുതാൻ ആരംഭിച്ചു. അതിങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ദൈവമേ, അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും ഈ വർഷം ഉടനീളം പട്ടിണിയായിരിക്കും. അങ്ങ് പറഞ്ഞയച്ച ആലിപ്പഴ വർഷത്തിൽ തകർന്നുപോയ എന്റെ ചോളപ്പാടം വീണ്ടും വിളവെടുപ്പിനൊരുങ്ങാൻ ഒരു 100 പെസോയുടെ ആവശ്യമുണ്ട്. തരുമെന്ന പ്രതീക്ഷയോടെ സ്വന്തം ലെഞ്ചു. അയാൾ കവറിൽ വിലാസമെഴുതുന്ന ഭാഗത്ത് ദൈവത്തിന് എന്നെഴുതി തൊട്ടടുത്തുള്ള നഗരത്തിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് സ്റ്റാമ്പൊട്ടിച്ച് കത്ത് തപാൽ പെട്ടിയിലിട്ടു. വിചിത്രമായി ഇത്തരമൊരു കത്ത് കണ്ട പോസ്റ്റ്മാന് കൗതുകവും ചിരിയും അടക്കാനായില്ല. അയാൾ പോസ്റ്റ്മാസ്റ്റർക്ക് സമീപമെത്തി കത്ത് കാണിച്ചു. പോസ്റ്റ്മാസ്റ്റർ കൂടെ ചിരിച്ചു. ചിരിക്കിടയിൽ എന്തോ ആലോചിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു: അല്ല, അയാളെ സമ്മതിക്കണം. ശുഭാപ്തി വിശ്വാസമുള്ള മനുഷ്യൻ, നമുക്ക് അയാളെ ഒന്ന് സഹായിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ പോസ്റ്റ്മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ആ പോസ്റ്റ് ഓഫീസിലെ എല്ലാ ജീവനക്കാരും തങ്ങളുടെ ശമ്പളത്തിൽ നിന്നൊരു തുക മിച്ചം പിടിച്ച് ലെഞ്ചോയെ സഹായിക്കാൻ തീരുമാനിച്ചു. എന്നാൽ 70 പെസോയെ അവർക്ക് ഒപ്പിക്കാൻ സാധിച്ചുള്ളൂ. ഒരു കവറിൽ ആ പൈസയും ദൈവത്തിന്റെ ഒപ്പുള്ളൊരു കത്തുമിട്ട് ലെഞ്ചോയുടെ അഡ്രസ് എഴുതി അവർ അയാളെ കാത്തിരുന്നു. പിറ്റേ ദിവസം രാവിലെ 10:00 നേരത്തെ ലെഞ്ചോ പോസ്റ്റ് ഓഫീസിലെത്തി. അയാൾ പോസ്റ്റ്മാനോട് തനിക്ക് വല്ല കത്തുമുണ്ടോ എന്ന് അന്വേഷിച്ചു. പോസ്റ്റ്മാൻ അയാൾക്കു നേരെ കത്തു നീട്ടി. പോസ്റ്റ്മാസ്റ്റർ വാതിൽക്കൽ തന്നെ നിന്ന് ലെഞ്ചോയെ നോക്കുന്നുണ്ടായിരുന്നു. കവറിനുള്ളിൽ പണം കണ്ടപ്പോഴും ലെഞ്ചോയുടെ മുഖത്ത് കാര്യമായ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പണം എണ്ണിക്കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖം ചുവന്നു തുടുത്തു. ഇല്ല, ദൈവത്തിന് ഇങ്ങനെ ഒരു തെറ്റുപറ്റില്ല. ഉടനെ തന്നെ അയാൾ അവിടെ നിന്ന് ഒരു പേപ്പറും പേനയും വാങ്ങി. അടുത്തുള്ള മേശപ്പുറത്തിരുന്ന് എന്തൊക്കെയോ എഴുതി ഒരു സ്റ്റാമ്പും കൂടി വാങ്ങി കവറിലൊട്ടിച്ചു. അയാളത് തപാൽ പെട്ടിയിലിട്ട് മടങ്ങി. ഉടനെ തന്നെ പോസ്റ്റ്മാസ്റ്റർ ആ കത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. ദയാലുവായ ദൈവമേ, എന്റെ ആവശ്യപ്രകാരം അങ്ങയച്ച 70 പെസോ കിട്ടി. ബാക്കി കൂടി എത്രയും പെട്ടെന്ന് അയക്കണം. എന്നാൽ അത് തപാൽ മാർഗം വേണ്ട. ഈ തപാൽ ജീവനക്കാരെ എനിക്ക് അത്ര വിശ്വാസം പോരാ. സ്വന്തം ലെഞ്ചോ.